ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ആദരണീയനായിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠൻ ഷാജി മാത്യൂസ് അച്ഛൻ, കൊച്ചമ്മ, കുടുംബാംഗങ്ങൾ, ഈ പള്ളിയുടെ ട്രസ്റ്റി, സൊസൈറ്റിയുടെ ട്രസ്റ്റി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ ഇവിടെയും ഓൺലൈൻ സ്ട്രീമിൽ കൂടി ശ്രവിക്കുന്ന എല്ലാ മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും കുഞ്ഞുങ്ങളുമേ, ഏറ്റവും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പക്ഷേയെങ്കിൽ നമ്മൾ അറിയുന്നത് പോലെ ഷാജി മാത്യൂസ് അച്ഛൻ അഭിവന്യ തിരുമേനിസിൻ്റെ കൽപ്പന പ്രകാരം ഇന്ന് മുതൽ ചാർജ് എടുക്കുകയാണ്. അച്ഛന് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. കാരണം ഇത് അദ്ദേഹത്തിൻ്റെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കാര്യം, ഇതൊരു മൂന്നാം ഊഴമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് പ്രാവശ്യം, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണെങ്കിലും ഒരു കുറച്ച് നാളുകൾ ഇതിന് ഇടയ്ക്ക് വീണ്ടും ഇവിടെ സേവനം അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ ആണ് ഇത് മൂന്നാം ഊഴമാണെന്ന് ഞാൻ വ്യക്തമാക്കുന്നത്. 1991-93 കാലയളവിലാണ് ലാസ്റ്റ് അച്ഛൻ ഇവിടെ സേവനം അനുഷ്ഠിച്ചത്. ആ സമയങ്ങളിലുള്ള എല്ലാവരെയും അച്ഛന് പേര് ചൊല്ലി വിളിക്കുവാൻ വേണം അറിയാം ഇപ്പോഴും. കാരണം അച്ഛൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്നപ്പോൾ, അന്ന് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പേര് ചൊല്ലി വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എത്രയോ വർഷങ്ങളായി എങ്കിലും ആ ബന്ധം കാത്തുസൂക്ഷിക്കുകയും ആ ഇപ്പോഴും ഒരു മറവിയും കൂടാതെ അവരെയൊക്കെ ആ പേരിൽ തന്നെ വിളിക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമാണ്. എങ്കിലും അച്ഛന് അത് വളരെയേറെ സാധ്യമായതുമാണ്. എങ്കിൽ തന്നെയും ഔപചാരികതയുടെ പേരിൽ കുറേ കാര്യങ്ങൾ അച്ഛനെ പറ്റി ഓർക്കുകയാണ്. 1988 വൈദിക സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുകയും അതിന് ശേഷം നാട്ടിൽ കുറേ, ഒരു 2-3 വർഷം നാട്ടിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ശേഷം ആദ്യമായി ഔട്ട്സൈഡ് കേരളയിൽ നമ്മുടെ ഇടവകയിലായിരുന്നു സേവനം അനുഷ്ഠിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് 1991-93 ആ ടെന്യൂറിലായിരുന്നു അച്ഛൻ ഇവിടെ സേവനം അനുഷ്ഠിച്ചത്. അത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഔട്ട്സൈഡ് കേരളയിലുള്ള അച്ഛൻ്റെ ആദ്യത്തെ അസൈൻമെൻറ്റ് ഇവിടെയായിരുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. പിന്നീട് അച്ഛൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് ഡൽഹി ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഡൽഹി ഭദ്രാസനത്തിൻ്റെ പല പള്ളികളിലും സ്ഥാപനങ്ങളിലും വികാരിയായും ചെയർമാനായും സേവനം അനുഷ്ഠിച്ചിരുന്നു. അങ്ങനെ ഇവിടെ തുടങ്ങി, അത് കഴിഞ്ഞിട്ട് അബുദാബി, ലുധിയാന, ചണ്ഡീഗഡ്, ജനക്പുരി, ഔസ്കാസ്, ഗാസിയാബാദ്, മയർവിഹാർ ഫേസ് 1, പിന്നെയും ദുബൈ, അതുകൂടാതെ വീണ്ടും ഗാസിയാബാദ്, അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫറായി. അപ്പോൾ ഈ ഒരു പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ എത്രമാത്രം അച്ഛൻ ഈ പള്ളികളൊക്കെയും, അതായത് ശ്രേഷ്ഠമായ പള്ളികളാണ് ഡൽഹി ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളികളെല്ലാം തന്നെ, അവിടെയൊക്കെയും ശുശ്രൂഷ നടത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതും അതിനനുസരിച്ച് പ്രവർത്തിച്ച് ഏറ്റവും ശ്രേഷ്ഠമായി ആ പള്ളികളെയും ആ സ്ഥാപനങ്ങളെയും ഒക്കെയും വളർത്തുവാൻ തക്കതിന് വേണം അച്ഛന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വലിയ ഒരു കൃപയും കരുണയും അച്ഛനോടുകൂടി എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് അച്ഛനെ കരുത്തേകുന്ന കൊച്ചമ്മ, കൊച്ചമ്മയുടെ പേര് മിസ്സസ് മേരി ഷാജി, അതുപോലെ തന്നെ മക്കൾ അബു, അതുപോലെ അബു ഇപ്പോൾ നമ്മുടെ
ഡൽഹി ഹൈക്കോർട്ട് ഡൽഹി കോർട്ട് ഡിസ്ട്രിക്ട് കോർട്ട് ഹൈക്കോർട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് ആണ്. അതുപോലെ തന്നെ ആരോൺ, അദ്ദേഹം കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ വൈദിക വിദ്യാഭ്യാസം നടത്തുന്നു. അതുപോലെ തന്നെ ആൻ റേച്ചൽ ഇപ്പോൾ സീനിയർ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെയും ഉള്ള പഠനത്തിന് തുടരുന്നു. അങ്ങനെയുള്ള കുടുംബം. അപ്പോൾ അച്ഛൻ്റെ ഒരു വ്യൂ പോയിൻ്റ്, അതായത് ഞാൻ ഇന്നലെ കാഷ്വലായിട്ട് അച്ഛനുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുമ്പോൾ അച്ഛൻ്റെ ചില കാര്യങ്ങൾ അച്ഛൻ ഷെയർ ചെയ്യുകയുണ്ടായി. അതിനകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രൈക്ക് ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അച്ഛൻ കൊടുക്കുന്ന നേതൃത്വം. രണ്ടാമത്, അച്ഛൻ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്ഥിതി. ഈ രണ്ട് കാര്യങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടാണ് എനിക്ക് ഇന്നലെ തോന്നിയത്. അത് ഞാൻ നേരത്തെ അച്ഛനെ എന്നെ പേഴ്സണലായിട്ട് നേരത്തെ അറിയില്ല എങ്കിൽ പോലും അച്ഛനെ ഈ കഴിഞ്ഞ 10-25 വർഷത്തെ ഡൽഹിയിലെ ഒരു സഹവാസം വെച്ചിട്ട് എനിക്ക് അച്ഛനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഇപ്പോൾ ഗാസിയാബാദിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. അപ്പോൾ ആ ട്രാൻസ്ഫർ ആയിട്ട് വരുമ്പോൾ അവിടെ 3 സ്കൂളുകളാണ് ഉള്ളത്. 3 സ്കൂൾ എന്ന് പറയുമ്പോൾ 3 സ്കൂളും ഉദാത്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന 3 സ്കൂളുകളാണ്. അതുപോലെ തന്നെ ഏറ്റവും വെല്ലുവിളികൾ നിറഞ്ഞിരിക്കുന്നതുമായ 3 സ്കൂളുകൾ. കാരണം പലതരത്തിലുള്ള ലോക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു സ്ഥലം ഗാസിയാബാദ് നമുക്കറിയാം. അവിടെ ഒരു പ്രവർത്തിക്കുവാനുള്ള അച്ഛൻ്റെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുമ്പോൾ അത് വളരെയേറെ സ്ട്രോങ് വിൽ പവർ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. കാരണം ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുണ്ടാരാജ് ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ലോണി എന്ന് പറയുന്ന ആ സ്ഥലത്ത്. അവിടെ ഏറ്റവും നല്ല ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അച്ഛൻ കൊടുക്കുന്ന നേതൃത്വത്തിൻ്റെ ഒരു കഴിവ്. അങ്ങനെ ആ സ്കൂൾ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ സാഹിബാബാദ്, അതുപോലെ തന്നെ ഇന്ദിരാപുരം സ്കൂൾ, ഇതൊക്കെയും ഒരു ഇന്ദിരാപുരം സ്കൂളൊക്കെ എന്ന് പറയുമ്പോൾ ഒരു 5-സ്റ്റാർ ലെവലിലുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പ്രവർത്തിക്കുവാൻ തക്കതിന് വേണം ദൈവം ഒരുക്കി ആ ഒരു സേവനം നമുക്ക് ഇവിടെ കിട്ടുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അച്ഛൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അച്ഛൻ എന്താണ് അച്ഛൻ്റെ മനസ്സിലൂടെ പോകുന്നത്, അത് കമ്മിറ്റി മെമ്പേഴ്സിനോടും ജനങ്ങളോടും പറയുക. അവർക്ക് താല്പര്യമെങ്കിൽ മാത്രം മുന്നോട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുവാനുള്ള നടപടികൾ അച്ഛൻ സ്വീകരിക്കും. ഇതാണ് അച്ഛൻ്റെതായ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യത്തിന്മേൽ അച്ഛൻ വളരെയേറെ ഇതാണ്. ആരെയും ഒരു കാര്യത്തിന്മേലും അച്ഛൻ ഇന്നുവരെയും അച്ഛൻ്റെതായ ഒരു രീതിയിൽ ഒരു കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ജനങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, പ്രത്യേകിച്ചും സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ ഒരിക്കലും നിന്ദിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വം. കൂടാതെ നമ്മുടെ സ്കൂൾ, അതുപോലെ തന്നെ ഇപ്പോൾ അച്ഛൻ ഈ 3 സ്കൂളിൽ നിന്നും വരുന്നു. അവിടുത്തെ സ്റ്റാഫിനോടുള്ള സ്റ്റാഫിനെ അച്ഛൻ അത്രമാത്രം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന വ്യക്തിത്വം എന്ന നിലയിൽ ഒരു ഇന്നലെ ആ സംസാരിക്കുമ്പോഴൊക്കെയും ആ ഒരു അച്ഛൻ്റെ ആ വെർബിയേജിൽ കൂടി മനസ്സിലാക്കുന്നതായിരുന്നു സ്നേഹം ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊക്കെയും അവരെ കരുതുന്നു. കാരണം എനിക്കത് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കുറേ നാളുകൾ കഴിഞ്ഞ അച്ഛൻ്റെ ടെന്യൂറിന് മുമ്പ് ആ ഗാസിയാബാദിൽ അച്ഛനായിരിക്കുന്ന സമയത്ത് അവിടെ സൺഡേ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഒരു ക്യാമ്പ് നടന്നു. അന്ന് ഇവിടുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ട് ഞാൻ പോയിരുന്നു. അപ്പോൾ ആ ക്യാമ്പ് ഏറ്റവും വളരെയേറെ വിജയകരമായിരുന്നു. 2 ദിവസത്തെ 2 നൈറ്റ് 3 ഡേ അങ്ങനെയുള്ള ഒരു ക്യാമ്പായിരുന്നു. അപ്പോൾ അതിന് ഉള്ള വാലിഡേറ്ററി സെഷന് നന്ദി പറഞ്ഞപ്പോൾ ആ അച്ഛനെയും മാനേജ് കമ്മിറ്റിയും അംഗങ്ങളെയൊക്കെയും പ്രകീർത്തിച്ച് അതിൻ്റെ സംഘാടകർ പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളെക്കാളും അർഹിക്കുന്നത് അവിടുത്തെ 4th ക്ലാസ് സ്റ്റാഫാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അവിടെയുള്ള എല്ലാ 4th ക്ലാസ് സ്റ്റാഫിനെയും അന്ന് സ്റ്റേജിന്മേൽ വരുത്തി അവരെ അഭിനന്ദിക്കുവാനായിട്ട് അച്ഛൻ ഒരു മടിയും കാണിച്ചില്ല എന്നുള്ളത് ഞാൻ ഏറ്റവും നേരിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഉദാത്തമായ സ്നേഹം താഴേക്കിടയിലുള്ളവരോടും
ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഭാഷ ഒരു നാട്ട് പുറത്തെ ഒരു ശൈലിയിലാണ് നമ്മൾ എല്ലാവരോടും സംസാരിക്കുന്നത്. ഒരു രീതിയിലുമുള്ള ഒരു പൊങ്ങച്ചമോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ചിലർ കാണാനായിട്ട് സാധിക്കത്തില്ല. ഏറ്റവും താഴ്മയായി ഏറ്റവും അറ്റ് ദ സെയിം ടൈം നമുക്ക് ഏത് രീതിയിലും അച്ഛനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്ന രീതിയിൽ അച്ഛൻ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടൊക്കെയും അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛന് സാധിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വലിയ കരുതലും പദ്ധതിയുമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇങ്ങനെയുള്ള ഒരു കാലയളവിൽ നമുക്ക് അച്ഛൻ്റെ സേവനം അത് തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരു 3 വർഷക്കാലം നമുക്ക് ഉണ്ടാവണം. അത് ഉണ്ടാവുക തന്നെ ചെയ്യും. പല കാര്യങ്ങളിലും നമുക്ക് പ്രവർത്തിക്കുവാനും അച്ഛനോടൊപ്പം പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്ത് ഏറ്റവും നല്ല ഒരു ഇത് സ്ഥാപനങ്ങൾ നമുക്ക് ഉണ്ടാകത്തക്കവണ്ണമുള്ള എല്ലാ പ്രയത്നങ്ങളും അച്ഛനോടൊപ്പം അച്ഛൻ അതിന് നേതൃത്വം നൽകുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അതിങ്ങനെ പൂർണ്ണമായ രീതിയിൽ അച്ഛനെ നമുക്ക് വരവേൽക്കാം. നമ്മുടെ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡൽഹി ഭദ്രാസനത്തിലെ സീനിയർ ആയിട്ടുള്ള ഒരു അച്ഛനും കൂടിയാണ്. അങ്ങനെ എല്ലാ വൈദികർക്കും ഗുരുസ്ഥാനിയായിട്ട് കാണുന്ന അച്ഛനാണ്. അങ്ങനെ എല്ലാവിധമായ സന്തോഷവും സ്നേഹവും അച്ഛനെ അറിയിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അച്ഛനോടുള്ള എല്ലാ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഫരീദാബാദ് സെൻറ് മേരീസ് ഇടവകയുടെ വികാരിയായി നമ്മുടെ ഇന്ന് സ്ഥാനമേൽക്കുന്ന അച്ഛനെ എല്ലാ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ പള്ളി ട്രസ്റ്റ് മിസ്റ്റർ ശ്യാമൽ തോമസ് പരുമല ബൊക്ക നൽകി സ്വീകരിക്കുന്നു. ഞാൻ മുമ്പ് ഓർമ്മിപ്പിച്ചതുപോലെ അച്ഛനെപ്പോഴും കൈത്താങ്ങലാകുന്ന കൊച്ചമ്മ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഫരീദാബാദിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചമ്മ മുന്നോട്ട് വരണം. കൊച്ചമ്മയെ എല്ലാ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. സൊസൈറ്റി ട്രസ്റ്റി മിസ്റ്റർ പി കെ അലക്സ് ബൊക്കെ നൽകി സ്വീകരിക്കുന്നു. അബു കുടുംബം വേണ്ട വേണ്ട. ഓക്കെ, മോൾ റീച്ച് ഇല്ലല്ലേ. ഓക്കെ ഓക്കെ. എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അവരെയും ഈ ഫരീദാബാദിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയുള്ള മാനേജിംഗ് കമ്മിറ്റി, മറ്റേ ട്രസ്റ്റി സെക്രട്ടറി, ഇത് സൊസൈറ്റി ട്രസ്റ്റി, അതുപോലെ തന്നെ എന്നെ സേവിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. അച്ഛൻ 2 വാക്ക് സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭൂമി ഉരുണ്ടതായില്ലയോ? ഭൂമി ഉരുണ്ടതാ. 3ാം പ്രാവശ്യം വീണ്ടും ഉരുണ്ടുരുണ്ട് വന്നിരിക്കുക. ആദ്യം 88 വന്നത്. 88 ആദ്യത്തെ എൻ്റെ പോസ്റ്റിംഗ് ചണ്ഡീഗഡിലാണ്. അത് കഴിഞ്ഞ് അന്ന് ഡൽഹി ഭദ്രാസിൽ വൈദ്യരൊന്നുമില്ല, അതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. 89 നമ്മുടെ ഓണക്കൂറച്ചൻ ഇവിടുന്ന് പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങോട്ട് പോരാൻ. അത് കഴിഞ്ഞ് നാട്ടിൽ ചെന്നവൻ പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് പറഞ്ഞ് ഇങ്ങോട്ട് പോരാൻ. 2ാമത്തെ വരവ് 91. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാം പഴയ മുഖങ്ങളും പുതിയ കുഞ്ഞുങ്ങളുമാണ്. രായം കുടിച്ചാനോടിരിപ്പോണ്ട് വളരെ സന്തോഷം. അതാ നിൽക്കുന്നത്, ചെവിക്ക് പിടിച്ച് സണ്ടസുളി കൊണ്ട് ചെറുക്കാൻ അതാ നിൽക്കുന്നത്. അവനിപ്പം കൊച്ച് അവൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ അത്ര വലുതാണ്. പഴയ മുഖങ്ങളൊക്കെ ഓർക്കുന്നു. പേര് പറഞ്ഞാൽ ആരുടെയെങ്കിലും വിട്ടുപോയ പ്രയാസമാണ്. ആ മൂലയ്ക്ക് ഉമ്മച്ചാൻ്റെ സ്ഥലമാണ്. ഉമ്മച്ചാൻ വന്നിട്ടില്ല, ഇനി അറ്റത് പറയുന്നുണ്ട്.
നമ്മുടെ പഴയ ഒരുപാട് മെമ്പേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഇന്നലെ വൈകിട്ട് നമ്മുടെ തോമസ് വന്നപ്പോൾ യുദ്ധിയിലെ പഴയ മെമ്പറാണ്, ഈ മുഖത്തൊക്കെ ഇത് ഈ മാസ്കൊക്കെ വെച്ച് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. ഒരുപാട് ആളുകൾ ഭവനത്തിലിരുന്ന് ആരാധനയ്ക്ക് വരാൻ സാധിക്കാതെ, ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു, അച്ഛാ ഞങ്ങൾക്കൊന്നും വരാനൊക്കത്തില്ലല്ലോ, എന്താ എനിക്ക് 65 വയസ്സ് കഴിഞ്ഞെന്ന്. അപ്പോൾ നമുക്കതിനെല്ലാം ക്രമീകരണം ഉണ്ടാക്കണം. ദീർഘമായി പ്രസംഗിക്കാനുള്ള അവസരമല്ല. നിങ്ങൾ തന്ന ഈ സന്തോഷകരമായ സ്വീകരണത്തിന്, സ്വാഗതത്തിന് നന്ദി, സന്തോഷം. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞാൻ 89 മുതൽ ഈ ഇടവുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. കുറേ 27 വർഷത്തിന് ശേഷമാണ് വീണ്ടും വന്നിരിക്കുന്നത്. ദൈവത്തിന് എന്തോ ഒരു പ്ലാനും പദ്ധതിയും ഉണ്ട്, അതെനിക്കറിയാം. നമ്മുടെയൊക്കെ പ്ലാനും പദ്ധതിക്ക് അപ്പുറമായി തമ്പുരാൻ്റെ പ്ലാനും പദ്ധതി നടക്കട്ടെ. ഇടവക ട്രസ്റ്റി, സെക്രട്ടറി, സൊസൈറ്റിയുടെ ട്രഷറർ, സെക്രട്ടറി, രണ്ടിൻ്റെയും കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനയുടെ പ്രവർത്തകർ, സൺഡേ സ്കൂൾ അധ്യാപകർ, ഹെഡ് മാസ്റ്റർ, മധുബാലയിൽ ശുശ്രൂഷിക്കുന്നവർ, നമ്മുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നവർ, പ്രിയപ്പെട്ട ഏവരുമേ, ദൈവത്തിൻ്റെ പ്ലാൻ എന്താണോ അതനുസരിച്ച് നമുക്ക് പോകാം. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാമെന്നുള്ള ഒരു വ്യാമോഹമോ ഇവിടെ ഏതാണ്ട് കുഴപ്പമുള്ളതായിരുന്നു, അതെല്ലാം നേരെയാക്കാം, അങ്ങനെയൊന്നും ചിന്ത എനിക്കില്ല. വർഷങ്ങളായി നമ്മുടെ കുടശനാട്ടെ ശൗമേലച്ചൻ്റെ കാലം മുതൽ ഇവിടെ ആരാധന നടക്കുന്നുണ്ട്. ഞാൻ കുട്ടിച്ച ശരിയല്ലയോ? കുടശനാട്ടെ ശൗമേലച്ചൻ്റെ കാലം മുതലാണ് ഇവിടെ ആരാധന നടക്കുന്നത്. അന്ന് മുതൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിച്ചാണ് ഈ ദേവാലയം ഇത്രത്തോളമായത്. ഞാൻ ഈ പടിഞ്ഞാറോട്ട് കുർബാന എടുത്തുകൊണ്ട് വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന പെട്ടെന്ന് അറിയാതെ ഓർമ്മ വന്നു, നമുക്കിവിടെ ഇത്ര മനോഹരമായ ഒരു ആർച്ചുണ്ട്, നല്ല ഗ്ലാസ്സുണ്ട്. പണ്ട് അവിടെ മുഴുവൻ കിഴുത്തയാ, ഓർമ്മയുണ്ടോ? കിഴുത്തയാ. അപ്പോൾ കിഴുത്തയ്ക്കകത്തൂടെ ചിലപ്പോൾ വെള്ളം കയറും, കുരുവിയൊക്കെ വന്നിരിക്കുക. അതിൻ്റെ ഇവിടെയെല്ലാം ഞാൻ പഴയ ചരിത്രമൊന്നും പറയുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ഇടവ ജനങ്ങൾ അനുഭവിച്ചതാണ്. വൈദികരല്ല, ഇടവ ജനങ്ങൾ. അവരൊരുപാട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് അവരുടെ കൈത്താങ്ങലിലൂടെ വളർന്നു വന്നതാണ് ഈ ഇത്. നമ്മുടെ ഈ സ്കൂളാണെങ്കിലും ഇടവിൽപ്പെട്ട ഒരുപാട് ആളുകൾ, ഒന്നോ രണ്ടോ പേരല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ കൊണ്ടുവന്നതാണ്. ഇവിടുത്തെ പ്രാർത്ഥനകളാകട്ടെ, ക്രിസ്മസ് ആകട്ടെ, നമ്മുടെ ജനുവരി 26-ാം തീയതി ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടി പ്രാർത്ഥനാ യോഗങ്ങളുടെ ഒരു മത്സരമുണ്ട്. എന്തോ മത്സരമാണ്. അന്നത്തെ മത്സരങ്ങളൊക്കെ എത്ര ശക്തമായിരുന്നു. ചില ആളുകളൊക്കെ ഈ ലോകം വിട്ടുപോയിട്ടുണ്ട്, അവരെയൊക്കെ ഈ കുർബാനയിൽ ഓർത്തു. അന്ന് കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ, സീനിയേഴ്സായിട്ടുള്ളവർ, ഇന്നിവിടെ വരാനായിട്ട് സാധിച്ചില്ല. അന്ന് സൺഡേ സ്കൂളിൽ പഠിച്ചവരൊക്കെ ചില ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം ലോകം വിട്ടുപോയിട്ടുണ്ട്. മധുബാലി ശുശ്രൂഷിച്ചവരുണ്ട്, അവർക്ക് വരാൻ സാധിക്കുന്നില്ല. ബ്ലസ്സൻ ഏലിയാസൊക്കെ ഇവിടെയുണ്ട്. നമ്മുടെ ഇവിടുത്തെ, ഞാനുള്ള സമയത്തെ പ്രിൻസിപ്പൽ നമ്മുടെ പത്മ മാഡം, അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ജോണ് വഴി ഒരുപാട് ആളുകൾ നമ്മളോടൊപ്പം, അതിൽ ഒന്നോ രണ്ടോ പേർ എനിക്കൊന്ന് ഇവിടെ ഇപ്പോൾ ഉണ്ടെന്നിരിക്കുന്നത്, ഒന്നോ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ. ഒരുപാട് പേര് വേദനകളും പ്രയാസങ്ങളും അനുഭവിച്ചാണ് ഇത്രത്തോളം ആയത്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പണ്ട് ഞാനിവിടെ വരുമ്പോൾ എനിക്ക് 28 വയസ്സേ ഉള്ളൂ. രാൻകുട്ടി ചാ, എനിക്കിപ്പോൾ എത്ര വയസ്സുണ്ടെന്നറിയാമോ? അന്ന് 28 വയസ്സ്. ഇന്ന് അതിലൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ പഴയ പോലെ ഓടാനും നോക്കത്തില്ല. പ്ലസ് ഇന്നാളി പറഞ്ഞു, ആ ത്രീയിലോട്ട് പോകുമ്പോഴത്തെ ആ വളവിനൊക്കെ വളച്ചെടുക്കുന്നൊക്കെ, ഞാൻ പറഞ്ഞു ഇപ്പം സ്കൂട്ടറൊന്നും അല്ല, പഴയ സ്കൂട്ടറൊക്കെ പോയി, ഇവിടെ രണ്ടോ മൂന്നോ കാറ് കിടപ്പുണ്ട്, ഏത് വേണേൽ കയറാം. അപ്പോൾ ആ കാലമൊക്കെ അങ്ങ് മാറി. അപ്പോൾ പഴയ പോലെയുള്ള ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നമുക്ക് വൻകാര്യങ്ങളൊന്നും വരും. ഞാൻ തിരുമേനി കൽപ്പന ഇട്ടപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എവിടെ വിടുന്നോ അവിടെ പോകാന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും കൂടെ സഹകരിച്ചാൽ നമുക്കൊന്നിച്ച്, ഞാൻ വീണ്ടും പറയാണ്, പെട്ടെന്ന് ഇവിടെയാണ്ട് മാന്ത്രിക പടി എടുത്ത് ഇവിടെയാണ്, അങ്ങനെ ഒന്നുമുള്ള വ്യാപാരമില്ല. നമുക്കൊരുമിച്ച്, നമുക്ക് ആദ്യം വേണ്ടുന്നത് ആരാധിക്കുക. കുറച്ചുകൂടെ ആളുകൾക്ക് വരാനൊക്കെ കുറച്ചുകൂടെ പേര് വരണം, കുറച്ചുകൂടെ വരണം. നമുക്ക് ഏതായാലും സാധിക്കുമെന്ന് സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നേരത്തെ തീരാം, കാരണം ആൾക്കാർ പെട്ടെന്ന് പോക്കോട്ടെ. കുറച്ചുകൂടെ ആളുകൾ വരണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കുറച്ച് പേർക്ക് ആരാധനയ്ക്ക് വരാൻ സാധിക്കാത്തവരുണ്ട്. നമുക്ക് അവർക്ക് എങ്ങനെയാണ് ആരാധന അവരെ കൂടെ പങ്കെടുപ്പിക്കുന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആരാധിക്കുക, പ്രാർത്ഥിക്കുക. രണ്ടാമത്, നമുക്ക് കൂട്ടമായിട്ട് ചിന്തിക്കുക, എന്ത് ചെയ്യാൻ ഒക്കും. എനിക്ക് ഒരു പ്രത്യേക അജണ്ടയില്ല. എൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസം കാത്തുരക്ഷിക്കണം, അതിൻ്റെ ആരാധന ഇവിടെ പരിപൂർണമായി നടക്കണം, ഇപ്പം നടന്ന പോലെ ഭംഗിയായിട്ട് നടക്കണം. രണ്ടാമത്, അവിടെ നിന്ന് കിട്ടുന്ന നന്മകൾ എല്ലാവർക്കും കൊടുക്കണം. അത് ഇവിടെ നമുക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്യം ഓർപ്പിക്കുകയാണ്, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. കുരുകിലൊരു വീട്, മീവൽ പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കും. പണ്ടൊക്കെയാണ് സീസമേക്കർ, അന്നേരം ഞാൻ തുടങ്ങിയാൽ അന്നേരം പറയുമായിരുന്നു,
പണ്ടത്തെ സീസൺ മേക്കർ ഞാനൊരു വാക്യം പള്ളിയിൽ പറഞ്ഞ ഉടനെ ഞാൻ പണ്ട് പറയുമായിരുന്നു തൻ്റെതല്ലാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ പറയാം അച്ഛാ യിരമ്യാ പ്രവാചകൻ്റെ പുസ്തകം എന്ന് പറഞ്ഞു ഇവിടെ പറ ഇവിടുത്തെ സ്ത്രീ സമയത്തിൻ്റെ അംഗങ്ങളൊക്കെ എത്ര വാക്യങ്ങളിൽ എത്ര ശക്തമായിരുന്നറിയാമോ ഒന്നും മറക്കാനൊക്കത്തില്ല ഇനിയും പഠിച്ചോണം ഞാനൊരു വാക്യം പറയുമ്പോൾ എന്നെക്കാട്ടി മുന്നേ അതിൻ്റെ വാക്യം കണ്ടുപിടിച്ച് പറയണം അങ്ങനെയൊന്നും ഒക്കത്തില്ല നമ്മൾ ആ പഴയ ശക്തിയിലേക്ക് വരണം ആ ശക്തി കുറയുമ്പോഴാണ് നമുക്ക് അസുഖം വരുന്നത് ഉണ്ടാവരുത് അപ്പോൾ കുരുകിലൊരു വീട് മുയൽ പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു സൈന്യങ്ങളുടെ ദേഹോ അലക്സൊക്കെ പണ്ട് പിന്നെ ഈ വേദോസം എടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ അലക്സുണ്ട് തോമസുണ്ട് ഒരുപാട് പേരുണ്ട് ഞാൻ പേര് പറഞ്ഞാൽ ചിലർ വിട്ടുപോകും സൈന്യങ്ങളുടെ ദൈവം യഹോവേ നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ ദൈവത്തിൻ്റെ യാഗപീഠം കുരുകിലും മീവൽ പക്ഷിക്കും സങ്കേതമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ആർക്കൊക്കെ ഇല്ലാത്തത് എല്ലാവർക്കുമുണ്ട് സർവചരാചരങ്ങൾക്കുമുള്ള ആശ്രയം ദൈവത്തിൻ്റെ ബലിവിടമാണ് ഇവിടെ നടത്തുന്ന ആരാധന പൗരസഭയിലെ വൈദികരാണ് ഇവിടെ സംബന്ധിക്കുന്നവർ ഈ പൗരസഭയിലെ അംഗങ്ങളാണ് ഈ ബലിപീഠത്തിലെ പക്ഷെ ഇതിൻ്റെ നന്മകൾ ഇതുവഴി പോകുന്ന എല്ലാവർക്കും ഈ വിശ്വാസമില്ലാത്തവർ നമ്മളെ എതിർക്കുന്നവർ അതിനാണ് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് പേർക്ക് നന്മ കൊടുക്കാനാണ് നമ്മൾ വിചാരിക്കരുത് ഇതൊക്കെ കൂട്ടിവെക്കാനാണെന്ന് ഇത് കൂട്ടിവെച്ചാൽ പലരും കൊണ്ടുപോകും ഇപ്പോൾ കൊറോണ വന്നു കൊറോണ വന്ന് 14 ദിവസം 28 ദിവസം ക്വാറന്റീനാണ് ഒരു പാല് 1/2 കിലോ പാല് വാങ്ങിക്കാൻ പുറത്തിറങ്ങാൻ ഒക്കെ നോക്കും ഞാനിതിനിടയ്ക്ക് നാട്ടിൽ നിന്ന് പോയി 14 ദിവസം എന്നോട് പറഞ്ഞു റൂം ക്വാറന്റൈനൊക്കെ അത് തുറക്കരുത് അടുത്ത 14 വീടിനകത്തിരുന്നോണം 28 ദിവസം അപ്പം നമ്മുടെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ടൊന്നും കാര്യമില്ല ബാങ്കിൽ ബാലൻസ് ഉള്ളതും കാര്യമില്ല നന്മ ചെയ്താൽ ആരെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുതരും ഞാൻ ആ 28 ദിവസം താമസിച്ചപ്പോൾ ഒരുപാട് നല്ലവരെ ആൾക്കാർ ആരും അറിയാതെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അവിടെ പഴം കൊണ്ടുവെക്കും പാല് കൊണ്ടുവെക്കും നമ്മൾ വല്ല നന്മ ചെയ്താൽ ദൈവം എന്തെങ്കിലുമൊക്കെ ഡറാബസ് എന്ന് വറീസില്ലയോ മുന്നേ ഇരിക്കുന്നില്ല എനിക്ക് തോന്നി വറീസാണ് ഡറാബസിലെ ചണ്ടിഗഡി എന്നുള്ള വറീസാണെന്ന് എനിക്ക് തോന്നി ഈ മുഖത്ത് മാസ്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് വല്ലതും കണ്ടുപിടി കാണാനായിട്ട് അങ്ങോട്ട് സാധിക്കുന്നില്ല പോകട്ടെ അപ്പം നന്മകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം അതിന് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം നമ്മുടെ ഇടവേൽപ്പെട്ട ആളുകൾക്ക് ഒരുമിച്ച് നന്മ ചെയ്യണം സമൂഹത്തിന് നന്മ ചെയ്യണം ഒരു പ്രയാസം അനുഭവിക്കുന്നവനും വേദന അനുഭവിക്കുന്നവനും സഹായം ചെയ്യാനായിട്ടുള്ള നമ്മൾ അമാന്തിക്കരുത് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഓർക്കുന്നുണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ഇവിടെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ഭാര്യയ്ക്കോ പ്രസവവുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ വന്നപ്പോൾ ഒറ്റ ഞായറാഴ്ച കൊണ്ട് അന്നത്തെ സമയത്ത് 6500 രൂപ കളക്ട് ചെയ്ത ഒരിടവയച്ചത് ഞാനതിൻ്റെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അത്രയ്ക്ക് കൂട്ടമായിട്ട് പ്രവർത്തിക്കുന്ന ഒരിടവയായിരുന്നു എനിക്ക് ആ ഒരു നല്ല ഓർമ്മകളാണ് ഇതിനെപ്പറ്റിയുള്ളത് എനിക്കൊരു തൃപ്താനുഭവം ഇവിടെ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരുപാട് നന്മകളാണ് അതുകൊണ്ട് ആ നന്മകൾ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക മനെ ഞാൻ പറയുന്നത് എല്ലാവരും കൂടെ ഒന്നിച്ച് പറയണം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഒന്നിച്ച് പ്രവർത്തിക്കാം ഒന്നിച്ച് സാക്ഷിക്കാം ഇത് നമ്മുടെ മോട്ടോയാണ് നമുക്കൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക ഒന്നിച്ച് പ്രവർത്തിക്കുക ഒന്നിച്ച് സാക്ഷിക്കുക ദൈവം തന്ന അവസരത്തെ ഞാൻ നന്ദിയോടെ കാണുന്നു നിങ്ങൾ പ്രാർത്ഥിക്കണം പണ്ട് ഇവിടുന്ന് പോകുമ്പോൾ അബുവിനെ കണ്ടാ പോയത് 93 ഇപ്പോൾ അവൻ്റെ മോനും ഇവിടെ വന്നിട്ടുണ്ട് അവന് ആഴ്ചയിൽ ഒരിക്കൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനിതൊക്കെ കാണുന്നത് ദൈവത്തിൻ്റെ വലിയ കരുണയാണ് കൃപയാണ് കാരണം മോനെയും കൊണ്ട് വന്നവന് കൊച്ചുമകനോടെ ഈ പള്ളിയുടെ മുറ്റത്ത് ഓടിച്ചാടി കളിക്കുവാൻ ദൈവം കൃപ തന്നെങ്കിൽ ആ വലിയവനായ ദൈവത്തെ നന്ദിയോടെ ഓർക്കാം ദൈവസന്നിധി വേറെ ഒന്നുമില്ല നമുക്ക് വേറെ ഒന്നും വേണ്ട ഇവിടെ കാലാകാലങ്ങളിരുന്ന് ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നു ലാസ്റ്റിൽ ഇപ്പോൾ റിട്ടയർ ഇവിടുന്ന് മറ്റ് ശാന്തിഗ്രാമിലേക്ക് പോയ പ്രിയപ്പെട്ട എബ്രാം ജോണച്ചനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു മുൻകാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും ഓർക്കുന്നു ഈ ഇടവയ്ക്ക് നെടുനായകത്വം വഹിച്ചിട്ടുള്ള ആദ്യകാല പ്രവർത്തകർ ഈ ലോകം വിട്ടുപോയ ഒരുപാട് പേരുണ്ട് അവരുടെ എല്ലാം പേര് ഞാനിപ്പം പറയുന്നില്ല അതോടൊപ്പം ട്രസ്റ്റിമാരുണ്ട് സെക്രട്ടറിമാരുണ്ട് സൊസൈറ്റി ചുമതലക്കാർ അവരെയൊക്കെ നന്ദിയോട് ഓർക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നിങ്ങൾക്ക് എന്നോട് സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും ഓർപ്പിക്കാം
നമുക്ക് ആരാധനയാണ് പ്രധാനം. ആരാധനയ്ക്ക് വരുമ്പോൾ അത് അതിൻ്റെ ചിട്ടയോട് മൗനത്തോടെയും ഒരുക്കത്തോടും വരണം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ക്രമേണ മധുവായിൽ കയറുന്നവർ രണ്ടാഴ്ച കഴിയുമ്പോൾ മധുവായിൽ കയറുന്ന കുഞ്ഞുങ്ങളൊക്കെ മധുവായിൽ വരുമ്പോൾ വെള്ള ഷർട്ട് കറുത്ത പാൻറ്, ഇപ്പം വേണ്ട അടുത്ത ആഴ്ച ഇങ്ങനെ പൊക്കോ, അല്ലെ ഈ മാസം അവസാനം വരെ. നമുക്ക് ഒക്ടോബർ കഴിഞ്ഞ് നവംബർ തുടങ്ങുമ്പോൾ മധുവായിൽ കയറുന്ന കുഞ്ഞുങ്ങളെല്ലാവരും മധുവായിൽ വരുമ്പോൾ, അതുകൊണ്ട് ഞാൻ ഒറ്റ ദിവസം കൊണ്ടൊന്നും ഒരു കാര്യവും മാറ്റുന്നില്ല, മധുവായിൽ കയറുന്ന കുഞ്ഞുങ്ങൾ വെള്ള ഷർട്ട് കറുത്ത പാൻറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ മുണ്ടെങ്കിൽ മുണ്ട്, അപ്പോൾ ഒരു ചിട്ട മധുവായിൽ തുടങ്ങണം. ആരാധനയിൽ എല്ലാവരും കൂടെ, ആരാധന കഴിഞ്ഞിട്ട് പോസ്റ്റ് കമ്മ്യൂണിയൻ എൻ്റെ കടങ്ങളെ ശേഷം എല്ലാവരും കൂടെ ചെല്ലണം. അങ്ങനെ എല്ലാവരും കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പോകണം. ക്രമേണ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിക്കാം, ഭവനങ്ങൾ വരാം, നിങ്ങളെയൊക്കെ പരിചയപ്പെടാം, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇപ്പം എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യമാണ്, ഇന്ന് പ്രയറുണ്ടല്ലോ, ഒരു പ്രയറില്ലേ, ഒരു 7 മണിക്ക് ഇന്ന് ഒരു പ്രയറുണ്ട്, 7 മണിക്കാണ്. നമുക്കത് ക്രമേണ എങ്ങനെയാണ് മറ്റു പ്രയറുകൾ നടത്തുന്നതൊക്കെ ആലോചിക്കാം. ദൈവാനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ഇവിടുത്തെ പണികളൊക്കെ നടക്കട്ടെ, സ്കൂളിൻ്റെ കാര്യം നടക്കട്ടെ, നമ്മുടെ ഇടവക്കാരെ ഒരുമിച്ച് കൊണ്ടുവന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളുള്ളവർ ആരുമാകട്ടെ, അവർ നാനാജാതി മാസ്റ്റര, അവരെ കൂടെ കൊണ്ടുപോകണം. ഈ കഴിഞ്ഞ 30 വർഷമായിട്ട് നമ്മുടെ ഈ സ്കൂളിലൂടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പഠിച്ച് പുറത്തു പോയിട്ടുണ്ട്. അവർ വഴിയായിട്ട് ലഭിക്കുന്ന ഒരു സാക്ഷ്യമുണ്ട്, ഇതൊക്കെ വലുതാണ്. അതനുഭവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. നിങ്ങൾ എന്നോടൊപ്പം അല്ല, നമുക്കൊരുമിച്ച്, ഞാൻ നിങ്ങളോടൊപ്പം ഒരുമിച്ച് പോകുമ്പോൾ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്നോട് സ്നേഹത്തോട് പറയും. എനിക്ക് ആരോടും പണങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. അത് നമ്മൾ, ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങൾ വേറെ, ഇപ്പോൾ പഴയ ആളുകളോടൊരു കാര്യം പറഞ്ഞുകൊണ്ട്, ഇപ്പം പള്ളി ട്രസ്റ്റിയുണ്ട്, സെക്രട്ടറിയുണ്ട്, സോസിയൽ ചുമതലക്കാരുണ്ട്, ഞാനൊരു കാര്യം ട്രസ്റ്റിയോടോ സെക്രട്ടറിയോട് പറഞ്ഞുകൊണ്ട് 4 പേരോടും പെട്ടെന്ന് വിളിച്ച് പറയാനൊക്കെ, ഒരാളോടെ പറയുന്നത് ആളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളുമില്ല, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ദൈവസന്നിധിയിൽ ആരോഗ്യത്തോടെ ശുശ്രൂഷ അനുഷ്ഠിക്കണം, ഈ ബലികളൊക്കെ അർപ്പിക്കണം. ഇതിലൂടെ ലഭിക്കുന്ന ഒരു പ്രത്യേക സന്തോഷം ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഇതാണ് ലഭിച്ചത്. ഒരിക്കലൂടെ പഴയ ആൾക്കാരുണ്ട്, പുതിയ ആൾക്കാരുണ്ട്, എല്ലാവരും. അതുകൊണ്ട് അച്ഛൻ പഴയ ആൾക്കാരുടെ മാത്രം അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂടെ ചേർന്നാണ്. പിന്നെ ചിലരുടെയൊക്കെ പേര് മറന്നു പോയാൽ ഒന്നുകൂടെ ചോദിക്കും. ഇന്നലെ വൈകിട്ട് തോമസിൻ്റെ പേര് ചോദിച്ചാൽ എനിക്ക് വലിയ സങ്കടമായിപ്പോയി, കാരണം ഞാൻ ഈ മുഖമൂടി ഇട്ടുകൊണ്ട് എനിക്ക്, സോറി, എന്താ പറയുന്നത്, മാസ്ക് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയാനൊത്തില്ല. പിന്നെ ക്രമേണ 2-4 പ്രാവശ്യം എല്ലാവരുടെയും പേരൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ അതൊക്കെ സന്തോഷകരമാണ്. ഇവിടെ നമ്മുടെ സ്കൂളിൽ പഠിച്ച ഒരു കൊച്ച് പിങ്കി, അറിയാമോ പിങ്കി, നമ്മുടെ ബാബുസാറിൻ്റെ മോള്, ഇന്നിപ്പം നമ്മുടെ ഇന്ദിരാപുരം സ്കൂളിലെ TGT ടീച്ചറാണ്, ഇവിടെ പഠിച്ചതാ. ഞാൻ പറഞ്ഞു, നീ അവിടെ ഇരിക്കാനല്ല നിന്നെ അവിടെ വെച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞു നാളെ അവളെ കൊണ്ടുവരാനല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സിലെ ആഗ്രഹം, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഇടവേലെ കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്കൂളിൽ പഠിച്ച അവർ നമ്മുടെ സ്ഥാപനങ്ങളുടെ ഒക്കെ നേർത്ത സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് എത്ര അനുഗ്രഹമാണ്. ഞാൻ 2009 വെച്ച പ്രിൻസിപ്പളാണ്, ഇപ്പോഴും കാശിപ്പാറില്ല, ഞാൻ വെച്ച പ്രിൻസിപ്പളാണ് ഇപ്പോഴും പല സ്ഥലങ്ങളും ഉള്ളത്. അപ്പം നമുക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ അധ്യാപകരെയൊക്കെ മാറ്റാൻ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് നല്ല നല്ല ആൾക്കാർ ഉയർന്നു വരണം. ഓക്കട്ടെ, എല്ലാ സന്തോഷത്തിനും, എല്ലാ കരുതലിനും, എല്ലാ പ്രാർത്ഥനയ്ക്കും, ഈ പൂച്ചണ്ടിനും നിങ്ങൾ തന്ന എല്ലാ നല്ല വാക്കിനും സന്തോഷം. എല്ലാ ദിവസത്തെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. കൈമുത്ത് ഇല്ലാത്തതുകൊണ്ട് കാണിക്കയിട്ട് പോവുക. തൂ പ്രാർത്ഥന നടത്തി നമുക്ക് ശാന്തമായിട്ട് പിരിഞ്ഞു പോകാം. ഇന്നത്തെ ആരാധന വന്ന് സംബന്ധിക്കാൻ സാധിക്കാതെ ഭവനങ്ങളിലുള്ള എല്ലാവരെയും, നാട്ടിൽ പോയ എല്ലാവരെയും, കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തുള്ള കുറേ ആളുകളുണ്ട്, ഞാൻ ഒന്ന് രണ്ട് പേരുടെ പേരെ ഓർക്കുന്നു, അവരൊക്കെ പലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്, അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഭദ്രാസനത്തിൻ്റെ, സഭയുടെ, ഈ സമൂഹത്തിൻ്റെ, നാടിന് നന്മയ്ക്കായിട്ട് ഇളിവനായ എന്നെക്കൊണ്ട് ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ ശരസാ ദൈവസന്നിധിയിൽ എൻ്റെ കുടുംബത്തെയും എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവം എന്നെ എടുത്തുപയോഗിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കൈയും കാലുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ധൂപ്രാർത്ഥന നടത്തി കാണിക്കയിട്ട് ശാന്തമായിട്ട് പിരിഞ്ഞു പോകാം.